സാംസ്കാരിക സമ്പന്നത കൊണ്ടും പ്രകൃതി വിഭവങ്ങളാലും കേളികേട്ട കേരളം കൊലപാതകങ്ങളുടെ വിളനിലയായി മാറുന്ന കാഴ്ച ഇന്ന് ജനങ്ങളിൽ ഭീതി പടർത്തിയിരിക്കുകയാണ്. ജീവിക്കാനുള്ള അവകാശം പൗരന് നിഷേധിക്കപ്പെടുന്ന കൊലപാതകങ്ങൾ കേരളത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നു. ബോധവൽക്കരണങ്ങൾ ഏറെ ഉണ്ടായിട്ടും കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഇതിനു കാരണം? പിറന്നു വീഴുന്ന പൈതൽ മുതൽ വാർദ്ധക്യത്തിന്റെ അവശതയിൽ കഴിയുന്നവർ വരെ ഇന്ന് കൊലക്കത്തിക്ക് ഇരയാകുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുതൽ ലൈംഗിക പീഡന കൊലപാതകങ്ങൾ വരെ ഇന്ന് സാംസ്കാരിക കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നു. സാക്ഷരത കേരളം എന്നറിയപ്പെടുന്ന സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്ക് കാരണം എന്താണ്? എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒറ്റമൂലി പോലെ മയക്കുമരുന്നുകളെയും മന്ത്രവാദങ്ങളെയും ആശ്രയിക്കുന്നത് ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറുമായ റാണി രജനി തത്വമയി ന്യൂസിനോട് സംസാരിക്കുന്നു. നമുക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ രോഗം ഉണ്ടാവാം. പലപ്പോഴും ഇപ്പൊ ഇന്ന് നടന്ന ആ കുട്ടിയുടെ കേസിൽ പോലും അച്ഛൻ കുട്ടിയുടെ ഈ രണ്ടാം അച്ഛനെന്നോ അല്ലെങ്കിൽ അമ്മയുടെ സുഹൃത്തെന്നോ പറയുന്ന അദ്ദേഹം ഇതിനു മുൻപും പല രീതിയിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്ന ആളാണ്. കൊലക്കേസിലുണ്ടോ, പ്രതിയായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊന്നും ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മളെ എടുക്കുകയോ അല്ലെങ്കിൽ അത് ഇനി എന്തുകൊണ്ട് ഒരാൾ ഇത്രയും വയലൻസ് ആവുന്നു എന്നുള്ളതൊന്നും ആരും നമ്മളെ ഗവൺമെന്റിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മുടെ റെമഡി മെഷേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് പോലീസിനെ വിളിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവേ ഇല്ല. ബിടെക് ബിരുദം കിട്ടിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിരുദം കിട്ടിയെന്നോ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളുടെ മാനസിക ആരോഗ്യം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. വ്യക്തിത്വ വൈകല്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്, മനോരോഗ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി വന്നപ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മളിങ്ങനെ മയക്കുമരുന്നും മദ്യത്തിലേക്കൊക്കെ നമ്മൾ കൂടുതൽ അടിമയാവുന്നത്. ആ സമയത്ത് നമുക്ക് ബിടെക്കുകാരനായാലും ഒരു സാധാ SSLC തോറ്റ മനുഷ്യനായാലും എല്ലാവരും ഒന്നുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നമുക്കൊന്നുമേ പറയാൻ പറ്റില്ല.